നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയാണ് സുധാകരൻ പാമ്പ്ലാനെ കണ്ടത് ക്രൈസ്തവ വിഭാഗം എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിനൊപ്പം നീന്തുന്നവരെന്ന് സന്ദർശനത്തിന് ശേഷം കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബിഷപ്പുമായുള്ള ചർച്ച ആശാപകമാണെന്ന് സുധാകരൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഒരു ആശങ്കയുമില്ല അവർക്ക് ആരെ കാണാനും അവർക്ക് അവകാശവും അധികാരമുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ മതേതര സംവിധാനത്തിൽ ആറ് കാര്യം കാണാനും സംസാരിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള അധികാരങ്ങളും അവകാശങ്ങളും നിലനിൽക്കുന്ന ലോകത്തിലെ അപൂർവ രാജ്യത്തിലൊന്നാണ് ഇന്ത്യ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഒരു മുഖാമുഖം കാണാൻ പോകുന്നു അല്ലെങ്കിൽ സന്ദർശിക്കുന്നു സംഭാഷണം നടത്തുന്നു എന്നതൊന്നും നമ്മളിൽ ഒരാശങ്കയും ഉണ്ടാക്കുന്ന ഘടകമല്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രിസ്തു പിന്നെ ക്രിസ്തു ക്രിസ്ത്യാനി വിഭാഗം എന്നും കോൺഗ്രസ്സോടൊപ്പം പാരമ്പര്യമായി നിന്നവരാണ് സ്വാതന്ത്ര്യ കാലഘട്ടങ്ങൾ മുതൽ ഇന്നുവരെ കോൺഗ്രസ്സിനെ കൈവിട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസം അന്നും ഇന്നുമുണ്ട് ഈ വാ ഈ നിങ്ങളീ പറയുന്ന ആശങ്ക പത്രമാധ്യമങ്ങളിൽ പ്രചരിക്കുമ്പോഴും ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല ഞങ്ങൾക്കൊരാശങ്കയുമില്ല ഞങ്ങൾക്ക് കേരളത്തിലെ വൈദിക സമൂഹത്തോട് ഒരവിശ്വാസവും ഞങ്ങൾക്കില്ല അവർക്ക് രാഷ്ട്രീയമുണ്ട് അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് കാരണം ഇത്രയും വലിയൊരു മതേതരത്വ രാഷ്ട്രം ഇന്ത്യ അല്ല ലോകത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഉള്ളത് അതവർക്കറിയാം തിരിച്ചറിവുള്ളവരാണിവർ അവർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ് അവർക്ക് മറ്റു മത മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന അനുഭവങ്ങളും ഇന്ത്യയിലെ മറ്റ് ഉണ്ടാകുന്ന അനുഭവങ്ങളും ഒക്കെ അവർക്ക് നന്നായി അറിയാം അവർക്ക് അവരും അവരും ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് വിലയിരുത്താൻ സാധിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളുടെ ചർച്ച വളരെ ആശാവഹമായിരുന്നു സന്തോഷമായിരുന്നു വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഒരു തരത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല എന്നതാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന തീവ്രശ്രമങ്ങളും അതിനോട് ചില സഭാ നേതൃത്വങ്ങൾ പുലർത്തുന്ന അനുകൂല പ്രതികരണങ്ങളും പ്രതിരോധിക്കുന്നതിന് നീക്കങ്ങൾ നടത്തണമെന്നാണ് കോൺഗ്രസിൽ ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് സുധാകരന്റെ ബിഷപ്പ് ഹൗസ് സന്ദർശനം വരും ദിവസങ്ങളിൽ മറ്റു സഭാ അധ്യക്ഷന്മാരുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തും ബി ജെ പി നേതാക്കളുടെ സന്ദർശനം കൊണ്ട് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ലെന്ന് പമ്പ്ലാനി സന്ദർശിച്ച ശേഷം കെ സുധാകരൻ പറഞ്ഞു യാചകന്മാർ വരും വന്നതുപോലെ പോകും സഭാ നേതൃത്വങ്ങളുമായുള്ള ബി ജെ പി നേതാക്കളുടെ കൂടിക്കാഴ്ച അങ്ങനെ കണ്ടാൽ മതിയെന്നും സുധാകരൻ വ്യക്തമാക്കി തലശ്ശേരി ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച വളരെ സംതൃപ്തമാണ് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്ക് ആരെ കാണാനും ചർച്ച നടത്താനും അവകാശമുണ്ട് അത് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഉണ്ടാക്കുന്നില്ല ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ നിന്നും കോൺഗ്രസിനൊപ്പം നിന്നവരാണ് ഇന്നു ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല വൈദിക സമൂഹത്തോട് ഞങ്ങൾക്കൊരു അവിശ്വാസവുമില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഒരു മതേതരത രാഷ്ട്ര കാഴ്ചപ്പാടുള്ളത് എന്ന് തിരിച്ചറിവുള്ളവരാണ് അവരെന്നും സുധാകരൻ പറഞ്ഞു വൈദികരുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട് അതൊന്നും കൊട്ടിഘോഷിക്കാറില്ല ബി ജെ പിയുടെ സന്ദർശനം കൊണ്ട് ഒരു ചുക്കും കിട്ടാനില്ല വന്നതുപോലെ പോകും ബിഷപ്പുമായി എത്രയോ കാലമായുള്ള ബന്ധമാണ് തനിക്കുള്ളത് ബിഷപ്പ് ആകുന്നതിന് മുൻപ് തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനോടന്നുപോലെയുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും സുധാകരൻ പറഞ്ഞു റബർ വില മുന്നൂറ് രൂപയാക്കണമെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല അത് അവരുടെ അവകാശമാണ് ഞങ്ങൾ പാർലമെന്റിൽ പലതവണ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത് എത്ര കർഷക സമരങ്ങൾ നടന്നു എത്ര പേർ മരിച്ചു കടക്കണിയിൽപ്പെട്ടു ജപ്തി ചെയ്യപ്പെട്ടു അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് സഭാ നേതൃത്വം ശ്രമിച്ചത് ഇല്ലെങ്കിൽ അവർ ഒറ്റപ്പെടില്ലേ ബി ജെ പിയുടെ ഗൃഹ സന്ദർശനം കൈനീട്ടം വാങ്ങലുമൊക്കെ നടന്നോട്ടെ യാചകന്മാർ എത്ര പേർ വീടുകൾ കയറുന്നു അതുകൊണ്ട് അവരുടെ പാർട്ടിയിൽ ചേരുമോ വാക്കിന് വിലയും നിലയുമുള്ള ആളാണ് തലശ്ശേരി ബിഷപ്പെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു